സംശയ പിന്നെ നമ്മളെ എന്താണ് ഈ ഗൾഫില് പ്രവാസ ജീവിതം തുടങ്ങിയ അന്ന്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് തുടങ്ങിയ പിന്നെ കുറച്ച് കഴിഞ്ഞ കല്യാണം കഴിക്കും, കല്യാണം കഴിഞ്ഞ ശേഷം നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളെ ഭാര്യമാരിൽ നിന്ന് കിട്ടാണ്ട്. അതെന്താന്നറിയോ? അതായത് നിങ്ങളും കണ്ട് നിർത്തിപ്പോരെ, നമുക്കുള്ള കഞ്ഞും സംബന്ധിയും ജീവിക്കാം, പോസിറ്റീവ് എനർജി. അതിങ്ങനെ നമ്മളിങ്ങനെ കേൾക്കുമ്പോ നമ്മള് എന്താ പറച്ചില് ഒരു വീടായി കഴിഞ്ഞാ പറയും, ഏതൊരു വീടായി കഴിഞ്ഞാലല്ല, വീടാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ കേൾക്കണം. പക്ഷെ അതങ്ങനെ പോയി പോയി പിന്നെ എപ്പോഴെത്തുക എന്നറിയ, എന്നാലും ഒരു പേരക്കായാല് പിന്നെ ഞങ്ങൾ പോണ്ട, പേരങ്ങനെ തൽക്കാല പേരക്കായി നല്ല പണിയെടുത്തോടെ കൂടാ, ഞങ്ങളിവിടെ പോന്നാളി എന്നറിയാം, ഒന്നും അറിഞ്ഞ രണ്ടാമത്തെ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇതൊക്കെ പോരാന് നിക്കുമ്പോ എന്താ അവസ്ഥ? അതായത് നമ്മള് ആ വാക്കൊക്കെ കേട്ടിട്ട് നമ്മളങ്ങണ്ടെന്ന ഒറിജിനൽ ആയിട്ട് എന്നാ നമ്മളവിടെ നിർത്തി പോവാന്നുള്ള ഒരു തീരുമാനത്തേക്ക് എത്തിയിട്ട് ആ വിവരം ഓരോട് പറയുമ്പോ അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുക, ഇതുവരെ പറഞ്ഞതും ഇതുവരെ ആ നമ്മളോട് പോരുന്ന നേരത്തെ ഉണ്ടല്ലോ, എന്റെ കാക്ക നിന്നാ നിങ്ങളെ കാണാൻ കഴിയണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു കരച്ചിലൊക്കെ, അതൊക്കെ ആക്ടിങ് ആയിരുന്നു. ഒറിജിനൽ ആയിട്ട് നമ്മൾ നിർത്തി വരാന്ന് പറയുമ്പോൾ മനസ്സിലാവും. അല്ല അതിപ്പോ എങ്ങനെ, ഇത് എന്താണ്, മോളെ കല്യാണം, കുട്ടികളെ ഫീസ്, മതില് പണി, മുറ്റം കട്ടണം, സ്റ്റെയർ കേസിന്റെ ഇതൊക്കെ ഉണ്ട്, അൽമറ പണി കഴിഞ്ഞിട്ടില്ല, ഷീറ്റ് ഇടണ്ടോ, അങ്ങനെ അപ്പോഴാണ് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയും, മറ്റോ കണ്ടില്ല, അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലര് പോയ ആൾക്കാരുണ്ട്, ഈ വാക്ക് കേട്ടിട്ട് കുടിഞ്ഞ മുത്ത കഞ്ഞി ചോറ് ഇതൊക്കെ പറഞ്ഞിട്ട് കുടിഞ്ഞാറാണ് അവിടെ പോയാല് ഇവള് തിന്നണ, ഇവര് തിന്നണ ഈ അൽഫാമും ഷവർമയും ബ്രോസ്റ്റഡ് ഒന്നും ഇല്ലാതെ ഇവരെ സ്വഭാവം മാറും, പിരാന്തായിട്ട് പോകും, തിരിച്ചു പിന്നും വരും. അത് മാത്രമല്ല, എ ടി എം ഇങ്ങനെ പൈസ എടുക്കുമ്പോ പറഞ്ഞാൽ ആ ഒരു വച്ചുണ്ടല്ലോ, അതാണ് പ്രവാസി ഭാര്യമാരെ ഏറ്റവും ഏറ്റവും കാതിന് ഇഷ്ടപ്പെട്ട ശബ്ദ സൗണ്ട്. ഏറ്റവും പ്രവാസിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗന്ദ ആ എ ടി എം എന്ന് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് ആരും കുറ്റം പറിച്ചിട്ട് ഇവിടുന്ന് ഓടാൻ നിക്കണ്ടൊക്കെ ഇവിടെ വന്നിട്ട് ജമിയന്റെ അവിടെയും അവിടെയും ഇവിടെ ഒക്കെ പണിയില്ലാണ്ട്. അപ്പൊ എന്തെങ്കിലും നന്നായിട്ട്, ഇനിയിപ്പോ നന്നായിട്ട് മാത്രല്ല പരമാവധി പറ്റുന്നുണ്ടെങ്കിൽ ഒരാളെ കണ്ണും മോറും കാണാതെ അങ്ങക്ക് ജീവിക്കണം. ഇവിടെ ആ കിട്ടുന്ന പണിയും എടുത്ത് കിട്ടുന്ന ശമ്പളം അതിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഏറ്റവും ചുരുങ്ങിയത് റാഹത്തായിട്ട് കിടന്നു പ്രവാസിയായോ ജീവിതകാലം.